നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രേവതി ഞാൻ മുൻപ് IUI-നെ കുറിച്ച് ഒരു വീഡിയോ ഇടുകയുണ്ടായി അപ്പോൾ IUI-യുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് എനിക്ക് ഇമെയിൽ വഴി സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് മാഡം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ എന്നുള്ളതാണ് അതാണ് ഈ വീഡിയോ ഉണ്ടാക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഒരുപാട് ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു സോ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ എടുത്ത് കമ്പൈൽ ചെയ്തിട്ട് ചെറിയ രീതിയിൽ എൻഡോമെട്രിയോസിസിനെ കുറിച്ച് ഒരു വിവരണമാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എന്താണ് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം സ്ത്രീകളിൽ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി എൻഡോമെട്രിയോസിസ് എന്നാൽ എൻഡോമെട്രിയത്തിൻ്റെ ഇൻഫ്ലമേഷൻ അതിനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഈ എൻഡോമെട്രിയം എന്നാൽ നമുക്കൊരു ഗർഭപാത്രമുണ്ട് എല്ലാ സ്ത്രീകൾക്കും യൂട്രസ് അഥവാ ഗർഭപാത്രമുണ്ട് അപ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ലൈനിങ് ഉണ്ട് അതിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഈ ലൈനിങ് ആണ് മാസാമാസം പീരീഡ് വരുമ്പോഴത്തേക്കും ഷെഡ് ചെയ്ത് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തോട്ട് പോവുക അപ്പോൾ ഈ എൻഡോമെട്രിയൽ ലൈനിങ് അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സെൽസ് അല്ല അഥവാ കോശങ്ങൾ അത് കൂടിയിട്ടാണല്ലോ എൻഡോമെട്രിയം എന്നുള്ളൊരു ലെയർ ഫോം ചെയ്യുന്നത് ഈ കോശങ്ങൾ എൻഡോമെട്രിയൽ സെൽസ് യൂട്രസ് അല്ലാതെ ബോഡിയിൽ പല ഭാഗത്തും ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം ഉണ്ടാകാം ഉദാഹരണത്തിന് ഓവറിയിൽ അല്ലെങ്കിൽ യൂട്രസിൻ്റെ പുറമെ യൂട്രസിൻ്റെ അകത്തിരിക്കേണ്ട ഒരു ലൈനിങ് ആണ് ഓക്കെ അപ്പോൾ അത് യൂട്രസിൻ്റെ പുറമെ ചിലവർക്ക് കണ്ണിൽ ചിലവർക്ക് ലങ്സിൽ അങ്ങനെ വരെ നമുക്ക് അല്ലെങ്കിൽ ചിലവർക്ക് കുടലിൽ ഒക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ കോശങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് ജനറ്റിക്കലി ഇൻബൗണ്ട് ആയിട്ട് വരുന്നതാണ് പിന്നെ ഒരു ചോദ്യത്തിലുണ്ടായിരുന്നത് ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്തൊക്കെയാണ് സർജറി അനിവാര്യമാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്തൊക്കെയെന്ന് പറയുമ്പോൾ അത് ഈ ഏജ് ഗ്രൂപ്പ് അവരുടെ സിംറ്റംസ് എന്താണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻഡോമെട്രിയോസിസിൻ്റെ ഒരുപാട് സിംറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു അതായത് പെയിന് സിവിയറായിട്ടുള്ള പെയിനും ബ്ലീഡിങ്ങും ഒക്കെയാണ് ഒരു സിംറ്റംസ് ഗ്രൂപ്പായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് സാധാരണഗതിയിൽ നമ്മൾ മെഡിസിൻസ് കൊടുത്ത് നോക്കാറുണ്ട് അതായത് ബ്ലീഡിങ് കുറയാനും പെയിൻ നിർത്താനുമുള്ള പെയിൻ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് കൊടുത്തു പോകുന്നത് അത് വെച്ചിട്ട് അവർക്ക് അത്യാവശ്യം ശമനമുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാറുണ്ട് നേരെ മറിച്ച് ചിലവർക്ക് സിസ്റ്റ് കണക്കിന് വരാറുണ്ട് ഇപ്പോൾ സിസ്റ്റിൻ്റെ സൈസ് ഒരുപാട് വലുതാണ് അങ്ങനെ ഒരു 3 സെൻറ്റിമീറ്റർ മുകളിലുള്ള സിസ്റ്റാണ് സിസ്റ്റിനോടൊപ്പം തന്നെ അവർക്ക് ഈ പറയുന്ന കണക്ക് സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ സിസ്റ്റ് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും പിന്നെ ഇപ്പോൾ ഈ പറയുന്ന കണക്ക് മെഡിസിൻസ് സർജറി അല്ലാതെ നമുക്ക് ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഇടാൻ പറ്റാറുണ്ട് അതായത് നമ്മൾ ഈ കോപ്പർട്ടി പോലത്തെ തന്നെ ഹോർമോണുകളുള്ള ഡിവൈസസ് അവൈലബിൾ ആണ് അതായത് മെറീന അങ്ങനത്തെ ഡിവൈസസ് ഒക്കെ അവൈലബിൾ ആണ് അത് ഹോർമോൺ കോൺസ്റ്റുവൻസ് ആണ് അതായത് മാസാമാസം നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്നതിന് പകരമായിട്ട് ഈ സാധനം നമ്മൾ യൂട്രസിൻ്റെ അകത്ത് നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഹോർമോൺ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ സെയിം ഇഫക്റ്റ് തന്നെയാണ് കിട്ടുക അപ്പം അങ്ങനെ നമ്മൾ മെറീന പോലത്തെ ഇൻസ്ട്രുമെൻസും ഡിവൈസസും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാറുണ്ട് അല്ലാതെ ഇഞ്ചെക്ഷൻസ് ആയിട്ട് അവൈലബിൾ ആണ് അതായത് ഈ എൻഡോമെട്രിയോസിസിൻ്റെ പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിംറ്റംസിനെ ആസ്പദമാക്കിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു സിംറ്റംസ് ഇപ്പോൾ പെയിൻ മാത്രമാണെങ്കിൽ പെയിനിൻ്റെ മെഡിസിൻസ് വെച്ച് അവർക്ക് കംഫർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം അല്ല അവർക്ക് വലിയ സിസ്റ്റുകളാണെങ്കിൽ സർജറി ചെയ്യുകയെങ്കിൽ അങ്ങനെ പോകാം അല്ലാത്ത പക്ഷം ചിലവർക്ക് എന്താ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സിസ്റ്റുണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ മാസക്കുള്ളിൽ തൽക്കാലം ഒന്ന് നിർത്തി വെക്കണം അവരുടെ സിംറ്റംസൊക്കെ ഒന്ന് ശമിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെങ്കിൽ ഇഞ്ചെക്ഷൻസ് മുഖേന നമുക്കത് ചെയ്യാവുന്നതാണ് അതായത് ഈ ഹോർമോൺ ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് നമുക്കെടുത്ത് തൽക്കാലം ഒരു ശമനം വരുത്താം കാരണം എൻഡോമെട്രിയോസിൻ്റെ ഇൻഫ്ലമേഷനും പെയിനും വരുന്നത് മാസക്കുള്ളിൽ നടക്കുമ്പോഴാണ് അപ്പോഴാണ് ഈ സെൽസ് പലയിടത്തുള്ള സെൽസ് ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ മാസക്കുളി ഉണ്ടോ അപ്പോൾ ഈ സിംറ്റംസും വരുന്നതാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മാസക്കുളി തൽക്കാലത്തേക്കൊന്ന് ക്ഷമിപ്പിച്ച് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ക്ഷമിപ്പിച്ച് വയ്ക്കുക എന്നുള്ള പറയുമ്പോഴത്തേക്കും ഈവൻ പ്രഗ്നൻസി ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നു അതായത് നേരത്തെ ഇങ്ങനത്തെ ഒരു പ്രവണതയുള്ള സ്ത്രീകൾ നേരത്തെ കൺസീവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ 10 മാസം എന്നോ ആ സമയത്ത് മാസക്കുളി വരുന്നില്ല അപ്പോൾ ആക്ച്വലി അവിടെ ഒരു രോഗശമനമാണ് നടക്കുന്നത് അതുകൊണ്ടൊക്കെ കൂടിയാണ് എൻഡോമെട്രിയോസിസ് പ്രവണതകളുള്ള സ്ത്രീകളോട് നേരത്തെ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളാകാൻ ശ്രമിക്കണം എന്ന് അഡ്വൈസ് ചെയ്യുന്നത് അതൊരു ട്രീറ്റ്മെൻറ്റും കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ എല്ലാ കേസുകളിലും സർജറി നിർബന്ധമായിട്ട് വേണ്ടതല്ല സർജറി നമ്മൾ അധികവും ചെയ്യുന്നത് ഇതിനോടനുബന്ധിച്ച് സിസ്റ്റിൻ്റെ സൈസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ റപ്ചർ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വലിയ സൈസുള്ള സിസ്റ്റുകളും ആ സ്ത്രീകളെല്ലാം പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അതായത് ഓവറിയിൽ നിന്ന് അണ്ഡങ്ങൾ ലഭിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട് അങ്ങനത്തെ കണ്ടീഷനുകളിലാണ് നമ്മൾ കൂടുതലായിട്ടും സർജറി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു മാഡം IVF മാത്രമാണോ എൻഡോമെട്രിയോസിസിന് പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതി എന്നുള്ളത്
അപ്പോൾ ഇതിനുള്ളൊരു മറുപടിയാണ് സി ഐ വി എഫ് എക്സ്ക്ലൂസീവ് ആയിട്ട് എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഐ വി എഫ് തന്നെ ചെയ്യണം എന്നുള്ളൊരു അടിവരയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുപാട് സ്ത്രീകൾ എൻഡോമെട്രിയോസിസ് ഉള്ളവർ നാച്ചുറലായിട്ടും ഐ യു ഐ മുഖേനയും എല്ലാം കൺസീവ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഐ യു ഐ ഐ വി എഫ് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു നിയമമോ എവിടെയും എഴുതിയിട്ടില്ല, അങ്ങനെ ചെയ്യേണ്ടിയും വരില്ല. ഈച്ച് പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അവരുടെ ട്രീറ്റ്മെൻറ്റ് രീതികൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവരുടെ അസുഖത്തെ ആസ്പദമാക്കിയിട്ടിരിക്കും. എത്ര സിവിയർ ആണ് അവരുടെ ഏജ്, മെയിൽ ഫാക്ടേഴ്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് രീതി ഇതിനു വേണ്ടിയിട്ട് നിഷ്കർഷിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഒരു സ്ത്രീയുടെ ഏജ് ഗ്രൂപ്പ് 35 അടുപ്പിച്ചാണ്, അവർക്ക് ഓവറിക്കകത്ത് വലിയൊരു സിസ്റ്റ് ഉണ്ട്. ഓവറിയിൽ സിസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആക്റ്റീവ് ആകുന്ന ഒരു ഫോളിക്കിൾ, അതായത് അണ്ഡം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഫോളിക്കിളിൻ്റെ എണ്ണം 3-4 മാത്രമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സിസ്റ്റ് നീക്കം ചെയ്തതിന് ശേഷം ഒരു 2-3 സൈക്കിൾ അവർ നാച്ചുറൽ ട്രൈ ചെയ്യാൻ പറയാറുണ്ട്. അതിന് അവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഐ വി എഫിലേക്ക് പോകാൻ പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു പേഷ്യൻ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഏജ് പാരാമീറ്ററും മെയിൽ ഫാക്ടറും അതോടൊപ്പം എൻഡോമെട്രിയോസിസ് എത്രത്തോളം ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ്. അല്ലാതെ എക്സ്ക്ലൂസീവായിട്ട് ഐ വി എഫ് എൻഡോമെട്രിയോസിന് വേണ്ടി ചെയ്യേണ്ടതായിട്ട് വരാറില്ല. അങ്ങനെ വരുന്നൊരു കാറ്റഗറി ദാറ്റ്സ് പെർട്ടിക്കുലർലി ഈച്ച് പേഷ്യൻ്റ് ഇസ് ഡിഫറെൻ്റ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാറ്റഗറിക്കൽ ഡിവിഷനും ഇതിനുണ്ട്. അല്ലാതെ ഇതാണ് ഇതിന് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഓർത്ത് ആരും പേടിക്കേണ്ടതുമില്ല. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എൻഡോമെട്രിയോസിസ് പ്രവണത ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ചെറുപ്പകാലത്തിന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം എത്രയും നേരത്തെ നിങ്ങൾ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഡിലേ ചെയ്ത് കൊണ്ടുപോകരുത്. നിങ്ങൾ കൺസീവ് ചെയ്യാൻ ഒരു 6 ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി മെഡിക്കൽ ഹെൽപ്പ്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോവുക. എന്നാൽ മാത്രമേ കഴിവതും ഏറ്റവും നല്ല ചികിത്സാ സഹായം നിങ്ങൾക്ക് നേടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് എൻഡോമെട്രിയോസിസ് എന്നുള്ളൊരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിതിനെ ചൊല്ലി എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ചോദ്യങ്ങളായിട്ട് പറയാം. അതിന് ഡോക്ടർ അശ്വിൻ മറുപടി പറയുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിലോ അപ്പോയിൻമെൻറ്റ് ബേസിസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ഐഡിയിൽ കോൺടാക്ട് ചെയ്യുക. ഇത് വളരെ ഒരു പരിമിതമായ രീതിയിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഇതിൽ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കുള്ള എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളെ തുറന്നറിയിക്കുക. അതിലൂടെ മാത്രമേ നല്ല വീഡിയോ നിങ്ങൾക്കും ഇനിയും ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.